हाय फ्रेंड्स नमस्कार पुदियर व्लोगिलेक्क एल्लावर्क्कुम स्वागतम नम्मल इन्न वन्निरिक्कुन्नत इडुक्की जिल्लयिले कट्टप्पन एन्न पറഞ്ഞ സ്ഥലത്താണ് ഇവിടെ 1949 മോഡൽ മോറിസ് മൈനർ എന്ന് പറഞ്ഞൊരു വാഹനം സ്വന്തമായുള്ള ഒരു പുള്ളിയുണ്ട് അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ കൂടെ ഉള്ളത് മനു ഉണ്ട് അതുപോലെ തന്നെ രാഹുൽ ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ കട്ടപ്പനയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മുടെ സൂരജേട്ടനെയാണ് ആ വണ്ടി നമ്മ കട്ടപ്പനയ്ക്ക് അടുത്ത നരിയമ്പാറയിലാണ് ചേട്ടൻ്റെ വീട് അപ്പോൾ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ എവിടെ നേട്ട വണ്ടി എടുത്തെ തൃശ്ശൂരിൽ നിന്ന് വണ്ടി എടുത്തെ അല്ലേ എത്രയാണ് ഈ വണ്ടി എടുത്തത് 3 വർഷമാവും എന്താണ് ഈ വണ്ടി എടുക്കാനുള്ള ഒരു പ്രചോദനം എങ്ങനെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറുപ്പം മുതലേ പഴയ വാഹനങ്ങളോടൊരു താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു വാഹനം ഇങ്ങനെ തപ്പി എടുത്തതാണ് ഈ വണ്ടി പുതുതായിട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേന് ആൾക്കാർക്ക് ഒരു ആൾക്കാരുടെ ഒരു സ്വീകാര്യത എങ്ങനെയാണ് ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കാൻ അങ്ങനെ ചോദിക്കുന്നുണ്ടോ അതെങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് ചിലർ വാഹനം അങ്ങനെ കൈ കാണിച്ച് നിർത്തി ഇത് എവിടുന്ന് മേടിച്ചു എവിടുന്ന് വരുന്നു ചോദിക്കുന്നവരുണ്ട് വാഹനം കണ്ട് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് അല്ല ഇത് നമ്മൾ നമ്മുടെ സാധാരണ ഈ നിരത്തുകളിൽ കാണുന്ന പോലത്തെ വാഹനമല്ല വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ഇത് കാണുമ്പോഴത്തേന് ആൾക്കാർ വന്നിട്ട് ഇത് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനോടുള്ള ക്രൈസ് തോന്നി ആൾക്കാർ ഇതിനൊരു വില പറയുകയോ അല്ലെ അങ്ങനെയുള്ള ഒരു വിലയായിട്ടല്ല ചിലർ കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ചിലർ സീരിയസ് ആയിട്ട് ചോദിക്കുന്നതാണോ അതൊരു തമാശയ്ക്ക് ചോദിക്കാമെന്ന് അറിയില്ല പക്ഷേ കാണുന്നവർ ഒരുപാട് ആൾക്കാർ കൊടുക്കുവോ ഇത് എവിടുന്ന് മേടിച്ചു ഇതുവരെ വേറെ കിട്ടാനുണ്ടോ ഇങ്ങനെ പല കാര്യങ്ങളും അന്വേഷിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അല്ല നിലവിലിപ്പോൾ നമ്മുടെ ഈ പ്രശ്നം ഈ നിയമങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഈ പഴയ വാഹനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് ഇത് പെട്രോളോ എഞ്ചിനാണ് നമ്മൾ പേപ്പറിലാണ് ക്ലിയർ ആണ് നിലവിൽ ശരിയാണ് 2024 വരെ പേപ്പറുകളെല്ലാം റെഡിയാണ് അതിനുശേഷം ഉള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല എന്നാൽ വിൻറ്റേജ് കാറുകൾക്ക് എന്തോ ഇളവുകൾ വരുമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഒന്ന് രണ്ട് ന്യൂസുകൾ ഞാൻ കണ്ടിരുന്നു അതിനെക്കുറിച്ച് വ്യക്തമായ രീതിയിലൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല അവിടെ ഒരാളുടെ വീടില്ല നമ്മുടെ സുഹൃത്തിന്റെ വീട് തന്നെയാണ് കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുമായിരുന്നു ആണല്ലേ അവിടുന്ന് ഞാൻ ക്രെയിനിലാണ് വണ്ടി നമ്മളോട് വരുന്നത് ഇവിടെ വന്ന് അതിന്റെ മെയിൻ്റനൻസ് വർക്കുകളെല്ലാം തീർത്ത് വണ്ടി ഇറക്കി നമ്മള് ഇടുക്കി കൊണ്ടുപോയി വെഹിക്കിൾ ടെസ്റ്റ് എല്ലാം ചെയ്ത് ലോങ് ആയിട്ടൊന്നും പോയിട്ടില്ല ഇതിലേക്കെ പോവുക ഞായറാഴ്ചയൊക്കെ പിള്ളേരൊക്കെ ടൗണിലൊക്കെ പോവാൻ തന്നെ ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന മുമ്പ് ഇത്തരത്തിലുള്ള വണ്ടികൾ എടുത്ത് ഉപയോഗിച്ചു വാഹനം കിട്ടുമ്പോൾ ഇത് റണ്ണിങ് കണ്ടീഷൻ ആയിരുന്നില്ല ഞാനിത് വാഹനം എടുത്തോണ്ട് വന്ന് ഇതിൻ്റെ മെക്കാനിക്കൽ വർക്കുകളും പെയിൻറ്റിങ് വർക്കുകളെല്ലാം കഴിഞ്ഞ് പിന്നെ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞ് 2024 വരെയുള്ള പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞ് ആണ് ഞങ്ങൾ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ജയറാമും തിലകൻ സാറും ഒക്കെ അഭിനയിച്ച വർണ്ണം എന്ന സിനിമയിൽ ഷൂട്ടിങ്ങിൽ ഉപയോഗിച്ചിരുന്ന വാഹനമാണ് ആ സിനിമയിൽ ഉപയോഗിച്ച വാഹനമാണ് കുറേ നേരം സിനിമയിലുണ്ട് വാഹനം കാണാം ഈ നമ്പറും അല്ല അത് തന്നെ അതിനകത്ത് കളറ് ബ്ലാക്ക് ആയിരുന്നുള്ളൂ ഇത് വാഹനം എടുത്ത ശേഷം ഞങ്ങൾ കളറ് ചേഞ്ച് ചെയ്തതാണ് പിന്നെ നമ്മുടെ പുതിയ മോഡൽ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ് അതൊരു ഭയങ്കര വ്യത്യാസം തന്നെയാണ് ഇപ്പോൾ പുതിയ മോഡൽ വാഹനം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും പഴക്കമുള്ള വാഹനം അന്നത്തെ ടെക്നോളജിയിലുള്ളൊരു വാഹനമാണ് അതുകൊണ്ട് നമ്മുടെ പുതിയ വാഹനമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ യാത്രാസുഖവും കാര്യങ്ങളിലും ഡ്രൈവ് ചെയ്യുന്നതിലെല്ലാം വളരെ വ്യത്യാസമുണ്ട് എംബ്ലം കാര്യങ്ങളും ഇതിൻ്റെ ഇമ്പോർട്ട് നമ്പർ അത് ഇന്ത്യയുടെ എത്രാമത്തെ വണ്ടിയത് വണ്ടിയുടെ ഇമ്പോർട്ടിങ് നമ്പർ പിന്നെ അതിൻ്റെ കൊട്ടേഷൻസ് കമ്പനി ബാഡ്ജ്